ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളും നാളത്തെ റേഷൻ വിതരണവുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക്. ആദ്യത്തെ അറിയിപ്പ് റേഷൻ സംബന്ധമായിട്ട് തന്നെയാണ്. അതായത് നമ്മുടെ ഓണക്കിറ്റിൽ 17 ഇനം സാധനങ്ങൾ ഉണ്ടാകും. ഓണക്കിറ്റിന് സംസ്ഥാനത്ത് മുഴുവൻ റേഷൻ കാർഡുള്ള ആളുകൾക്കും 17 ഇനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് നൽകാൻ വേണ്ടി തീരുമാനിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രി ജി ആർ അനിലിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ആലോചനാ യോഗത്തിലാണ് തീരുമാനമായത്. കിറ്റ് വിതരണം ഓഗസ്റ്റ് 1 തന്നെ തുടങ്ങുന്നതാണ്. കിറ്റിൽ കുട്ടികളുടെ അഭ്യർത്ഥന പ്രകാരം ഒരു ക്രീം ബിസ്ക്കറ്റാണ് ഉൾപ്പെടുത്താൻ വേണ്ടി കരുതിയിട്ടുള്ളത്. അത് ആദ്യം പറഞ്ഞിരുന്നത് ഒരു ചോക്ലേറ്റ് ഉൾപ്പെടുത്തും എന്നാണ്. പക്ഷേ ഈ ഒരു 1.5 മാസം നീണ്ടു നിൽക്കുന്ന കിറ്റ് വിതരണത്തിൽ ചോക്ലേറ്റ് കേടായി പോവാനുള്ള സാധ്യത കൊണ്ട് ചോക്ലേറ്റ് മാറ്റിക്കൊണ്ട് ക്രീം ബിസ്ക്കറ്റ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതേതായാലും നന്നായി എന്ന് തന്നെ പറയുള്ളൂ. കാരണം ക്രീം ബിസ്ക്കറ്റ് ആകുമ്പോൾ കൂടുതൽ കുട്ടികളുടെ കുടുംബത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. ഇനി മറ്റ് സാധനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. അണ്ടിപ്പരിപ്പ് ഉണ്ടാകും, ഏലക്കായ ഉണ്ടാകും, സേമിയ, പാലട, ഉണക്കലരി ഇവ മൂന്നിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാകും. നെയ്യ്, പഞ്ചസാര, വെളിച്ചെണ്ണ, ചെറുപയർ, തുവരപ്പരിപ്പ്, തേയില, മുളക് അല്ലെങ്കിൽ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ, ആട്ട, ശർക്കര വരട്ടി, ഉപ്പേരി, സോപ്പ് തുടങ്ങിയവ ആകും കിറ്റിലുണ്ടാവുക. അങ്ങനെ 15 ഇനം ഭക്ഷ്യവിഹിതങ്ങളും സോപ്പും കിറ്റും അടക്കം 17 ഇനം സാധനങ്ങളാണ് കിറ്റിൽ ഉണ്ടാകുക. അതിൻ്റെ വിതരണമാണ് ആഗസ്റ്റ് 1 മുതൽ ആരംഭിക്കുക. ആഗസ്റ്റ് 1 മുതൽ ആഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയില്ല എങ്കിലും ആഗസ്റ്റ് 1 മുതൽ തന്നെ കിറ്റിൻ്റെ വിതരണം ആരംഭിക്കും, ഓണക്കിറ്റിൻ്റെ വിതരണം ആരംഭിക്കും. അപ്പോൾ ഓണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാക്സിമം ആളുകൾക്ക് കിറ്റ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് 2 പ്രധാനപ്പെട്ട അറിയിപ്പുകൾ 8 മണിക്കൂർ മുമ്പ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരമുള്ള സ്പെഷ്യൽ അരിയുടെ വിതരണം ഇന്ന് 15/7/2021 മുതൽ വിതരണം ആരംഭിക്കുന്നു. ഇപ്രകാരം എല്ലാ AAY മഞ്ഞ റേഷൻ കാർഡിനും PHH പിങ്ക് റേഷൻ കാർഡിനും കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് സൗജന്യമായിട്ട് ലഭിക്കുക. അപ്പോൾ അതിൻ്റെ വിതരണം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ജൂലൈ മാസത്തിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഭക്ഷ്യവിഹിതങ്ങളിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജനയുടെ വിതരണം കൂടി തുടങ്ങിയിരിക്കുകയാണ്. ഇനി നീല വെള്ള റേഷൻ കാർഡുകാർക്കുള്ള സ്പെഷ്യൽ അരിയുടെ വിതരണം കൂടി തുടങ്ങിയാൽ ഈ മാസത്തെ എല്ലാ ഭക്ഷ്യവിഹിതങ്ങളുടെയും വിതരണം നടക്കുന്നതാണ്. അപ്പോൾ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ജൂലൈ മാസത്തെ സ്പെഷ്യൽ അരിയുടെ വിതരണം തുടങ്ങിയിട്ടില്ല. ആ കൂട്ടത്തിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻ്റ് അറിയിച്ച രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് NP ബ്രൗൺ വിഭാഗം റേഷൻ കാർഡ് ഒഴികെയുള്ള എല്ലാ റേഷൻ കാർഡുകാർക്കും മണ്ണെണ്ണ വിതരണം ചെയ്യുന്നത് ഇന്നു മുതൽ ആരംഭിച്ചു. വരുന്ന 3 മാസത്തേക്കുള്ള, അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തേക്കുള്ള മണ്ണെണ്ണയുടെ വിതരണമാണ് ഇന്ന് ജൂലൈ 15 മുതൽ ആരംഭിച്ചത്. വൈദ്യുതീകരിക്കപ്പെടാത്ത NE റേഷൻ കാർഡുകൾക്ക് 8 ലിറ്റർ മണ്ണെണ്ണയും AAY മഞ്ഞ, PHH പിങ്ക് വിഭാഗത്തിലുള്ള വൈദ്യുതീകരിച്ച റേഷൻ കാർഡുകൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണയും NPS അതിന് NPNS വിഭാഗം നീല വെള്ള റേഷൻ കാർഡുകാർക്ക് വൈദ്യുതീകരിച്ച വീടുകൾക്ക് 1.5 ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുന്നത്. ഈ മണ്ണെണ്ണയ്ക്ക് ലിറ്ററിന് 45 രൂപയാണ് നൽകേണ്ടി വരിക. നമ്മുടെ പെട്രോൾ ഡീസൽ വില കൂടുന്നത് പോലെ തന്നെയാണ് നമ്മുടെ റേഷൻ കട വഴി ലഭിക്കുന്ന സബ്സിഡി മണ്ണെണ്ണയുടെ വിലയും കുത്തനെ കൂടുകയാണ്. 18 രൂപയുണ്ടായിരുന്ന മണ്ണെണ്ണയാണ് ഈ ഒരു വർഷത്തിനിടക്ക് 45 രൂപയിൽ എത്തി നിൽക്കുന്നത്. മാത്രമല്ല മണ്ണെണ്ണയുടെ വിതരണവും വെട്ടിക്കുറച്ചിട്ടുണ്ട്. 3 മാസത്തിൽ ഒരിക്കലാക്കി വർഷത്തിൽ 4 പ്രാവശ്യം മാത്രമാണ് ഇപ്പോൾ നമുക്ക് മണ്ണെണ്ണ ലഭിക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തെ മണ്ണെണ്ണയുടെ വിതരണം കഴിഞ്ഞ മാസം അവസാനിച്ചിരുന്നു. ഇപ്പോഴിതാ ഈ 3 മാസത്തെ മണ്ണെണ്ണയുടെ വിതരണമാണ്, അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തെ വിതരണമാണ് ഇന്നു മുതൽ ആരംഭിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വൈദ്യുതീകരിക്കാത്ത വീടിന് ലഭിക്കുന്ന സ്പെഷ്യൽ മണ്ണെണ്ണ തട്ടിയെടുക്കുന്ന ആളുകൾ കുടുങ്ങും എന്നുള്ളതാണ്. കണക്ക് പ്രകാരം 32,262 പേർ ഇതുപോലെ മണ്ണെണ്ണ വാങ്ങുന്നുണ്ട്. കണക്ക് അത്രയും ഉണ്ടെങ്കിലും അത് കൂടുതൽ പേരും തട്ടിപ്പിലൂടെ കൈക്കലാക്കുന്നതാണ് എന്നാണ് വിലയിരുത്തൽ. അതിനാണ് റേഷൻ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. വീട് വൈദ്യുതീകരിച്ചിട്ടും NE കാർഡുകൾ കൈവശം വെക്കുന്ന ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. വൻതുക പിഴയാഴി ഈടാക്കാനും സാധ്യതയുണ്ട്.
നിലവിൽ എല്ലാ മാസവും ലഭിച്ചിരുന്ന മണ്ണെണ്ണ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചതിനെ തുടർന്ന് വർഷത്തിൽ 4 വട്ടം 3 മാസത്തിൽ ഒരിക്കലാക്കി ചുരുക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മണ്ണെണ്ണ തട്ടിയെടുക്കുന്ന വൈദ്യുതീകരിച്ച വീടുകൾ ഉള്ള ആളുകൾക്കെതിരെ അന്വേഷണം നടത്തുന്നത്. ഇനി നാളത്തെ റേഷൻ വിതരണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നാളെ ജൂലൈ 16 വെള്ളിയാഴ്ച ദിവസത്തെ റേഷൻ വിതരണം ജൂലൈ മാസത്തെ എല്ലാവിധ ഭക്ഷ്യവിഹിതങ്ങളുടെയും ജൂൺ മാസത്തെ നീലവെള്ള റേഷൻ കാർഡുകാർക്ക് വാങ്ങാൻ ബാക്കിയുള്ളവർക്കുള്ള സ്പെഷ്യൽ അരിയുടെയും അതുപോലെ തന്നെ വാങ്ങാൻ ബാക്കിയുള്ള ആളുകൾക്ക് ജൂൺ മാസത്തെ ഭക്ഷ്യകിറ്റിൻ്റെയും വിതരണം ഇപ്പോൾ നടക്കുകയാണ്. ജൂലൈ മാസത്തെ നീലവെള്ള റേഷൻ കാർഡുകാരുടെ സ്പെഷ്യൽ അരിയുടെ വിതരണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇന്ന് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകളുടെ അരി വിതരണം തുടങ്ങിയിരുന്നു. അതാണ് നമ്മൾ നേരത്തെ വീഡിയോയുടെ ആദ്യത്തിൽ പറഞ്ഞ കാര്യം. ജൂലൈ മാസത്തിൽ കിറ്റില്ല എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക. ഇനി ഇന്നത്തെ കോവിഡ് കണക്ക് നോക്കാം. ഇന്ന് വ്യാഴാഴ്ച ദിവസം 13,773 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 12,370 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 125,742 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വളരെയധികം കൂടിയിരിക്കുകയാണ്. 10.95 11 അടുത്ത് എത്തിയിരിക്കുകയാണ്. TPR 15% മുകളിലുള്ള ഡി സോണിൽ പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം 205. അവിടങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയിരിക്കും. നാളെ കൂടുതൽ ഇളവുകളാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുക. പ്രധാനമന്ത്രി മത്സ്യസമ്പാദന യോജന പദ്ധതിയുടെ കീഴിലുള്ള റിസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം മത്സ്യകൃഷിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. ജല ആവശ്യകത വളരെ കുറഞ്ഞതും ന്യൂനതമായ കൃഷി രീതിയാണിത്. മത്സ്യത്തോടൊപ്പം പച്ചക്കറി വളർത്താനും സാധിക്കും. ഞയൽ തിലാപ്പിയാണ് നിക്ഷേപിക്കുന്നത്. 100 ക്യൂബിക് മീറ്റർ ഏരിയയ്ക്ക് മൊത്തം ചെലവ് 750,000 രൂപയാണ്. 40% സബ്സിഡിയായി ലഭിക്കും. 6 മാസം കൊണ്ട് വിളവെടുപ്പ് നടത്താം. താല്പര്യമുള്ളവർ പേര്, വിലാസം തുടങ്ങിയ രേഖകൾ ഉൾപ്പെടുത്തി സ്വയം തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, ആധാറിൻ്റെ കോപ്പി, വസ്തുക്കരം അടച്ചതിൻ്റെ കോപ്പി എന്നിവയടക്കം ജില്ലാ ഫിഷറീസ് ഓഫീസിൽ ബന്ധപ്പെട്ട് ഈ മാസം 26 അപേക്ഷ സമർപ്പിക്കണം. SC ST വനിതകൾക്ക് മുൻഗണന ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 0468296770. മൊബൈൽ നമ്പർ 94446771720. 96056632 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. വ്യവസായ സംരംഭം തുടങ്ങുന്നതിനും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സംസ്ഥാനമൊട്ടാകെ എല്ലാ വില്ലേജുകളിലും കുറഞ്ഞത് 1 വ്യവസായ സംരംഭങ്ങളെങ്കിലും തുടങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി PMAGP SEGP പദ്ധതികൾ മുഖേന അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 25,000 മുതൽ 25,000,000 രൂപ വരെ മുതൽ മുടക്കി തുടങ്ങുന്ന ഖാദി വ്യവസായ ബോർഡ് അംഗീകരിച്ചിട്ടുള്ള സംരംഭങ്ങൾക്ക് 35% വരെ സബ്സിഡി ലഭിക്കും. പ്രവാസികളാണെങ്കിൽ 40% വരെ സബ്സിഡി ലഭിക്കുന്നതാണ്. വിശദമായ വിവരങ്ങൾക്ക് ഖാദി ബോർഡിൻ്റെ എറണാകുളം കരൂലിലുള്ള ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന ആശ്വാസ കിരണം പദ്ധതിയുടെ നിലവിലെ ഗുണഭോക്താക്കൾക്ക് തുടർന്നും ധനസഹായം അനുവദിക്കുന്നതിന് വിവരങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട്. ഗുണഭോക്താക്കൾ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, രോഗിയുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ലൈഫ് സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടുത്തിയുള്ള അനുബന്ധ രേഖകൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പൂജപ്പുര 12 എന്ന വിലാസത്തിൽ ജൂലൈ 31 ലഭ്യമാകും വിധം ആവശ്യമായ രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. ആവശ്യമായ രേഖകൾ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം തുടർന്ന് ലഭിക്കില്ല. കൂടുതൽ വിവരങ്ങൾക്ക് മിഷന്റെ വെബ്സൈറ്റായ www.socialsecuritymission.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ടോൾ ഫ്രീ നമ്പറായ 1800 120 1001 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാളത്തെ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.